നമസ്കാരം. ഇന്നത്തെ പത്രം എല്ലാരും കണ്ടായിരുന്നു? കണ്ടില്ലേ, ഞാൻ കാണിക്കാം. മനോരമ ഫ്രണ്ട് പേജിലെ മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂസ്. നൈസല്ലേ? ഇവർക്ക് ഇതൊക്കെയാണ് പണി. മറ്റേ ആ കമ്പനിയുടെ പേരിലുള്ള പ്രശ്നങ്ങൾ, പിണറായി വിജയന്റെ കുറെ ഇത് അങ്ങനെയൊക്കെ. ഇവരെന്താണ് വിചാരിക്കുന്നത്? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. കേരളം ഇത്രയേറെ പ്രതിസന്ധികൾ ഉണ്ടായിട്ട് മര്യാദയ്ക്ക് നട്ടലുയർത്തി മറ്റുള്ളവരുടെ മുന്നിൽ നിൽക്കുന്നതുകൊണ്ടല്ലോ. പിണറായിയെ പോലെ ഒരു വ്യക്തി അതിൻ്റെ മുൻനിരയിൽ നിന്ന് നയിക്കാനുള്ളത് കൊണ്ട് മാത്രമാണ് നിങ്ങൾ, എനിക്ക് തോന്നുന്നത് ഇതായിരിക്കും നിങ്ങളുടെ സംഭവം. ഇപ്പം നിങ്ങൾക്ക് ഇത്ര ചൊറിയാനായിട്ട് ഇപ്പം കുറച്ച് ദിവസമായിട്ട് നിങ്ങൾ ഇങ്ങനെ തന്നെ, നിങ്ങളുടെ പത്രത്തിൽ ഫ്രണ്ട് പേജിൽ വരുന്ന ന്യൂസുകളൊക്കെ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളാണ്. നല്ല വാർത്തയൊന്നും നിങ്ങളുടെ ന്യൂസിൽ ഞാൻ കണ്ടിട്ടില്ല. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം പിണറായി അല്ലെങ്കിൽ പിണറായി സർക്കാരിനെ ഇഷ്ടമില്ലാത്തവർക്ക് പോലും അദ്ദേഹത്തോടൊരു ഇഷ്ടമോ ബഹുമാനമോ ഒക്കെ തോന്നും. നിങ്ങൾക്ക് അതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് സഹിക്കുന്നില്ല. എന്തെങ്കിലുമൊക്കെ കുറ്റവും കുറവോ എങ്ങനെയെങ്കിലുമൊക്കെ കണ്ടുപിടിക്കാം. ഇതാണ് നിങ്ങളുടെ മെയിൻ ഇഷ്യൂ എന്ന് തോന്നുന്നു. ഇനി ഇതല്ല വേറെ വല്ലതാണോ എന്നും എനിക്കറിയത്തില്ല. കുറച്ച് ദിവസമായിട്ട് ഇതൊക്കെ തന്നെ. എന്ത് നോക്കിയാലും നിങ്ങളുടെ ഫ്രണ്ട് പേജിൽ ഈ വക പ്രശ്നങ്ങളല്ലാണ്ട് ഒരു മര്യാദയ്ക്കുള്ള ന്യൂസ് നിങ്ങൾ കൊടുക്കുക. ഇതൊക്കെയാണ് നിങ്ങൾ മാധ്യമധർമ്മ, ഇതൊക്കെയാണ് നിങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഇതൊക്കെയാണോ നിങ്ങൾ ചെയ്യുന്നത്? വളരെ മോശമാണ് ഇത്. നമ്മൾ പത്രം വായിക്കാൻ എടുക്കുമ്പോൾ ആദ്യം കാണുന്നതാണ്, ഞങ്ങൾക്കെല്ലാം ഈ മനുഷ്യനോട് ബഹുമാനമുണ്ട്. ആ മനുഷ്യൻ്റെ അങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കട്ടെ, കണ്ടുപിടിക്കുക. അത് ഇത്രയും വലിയ ന്യൂസായിട്ട് അതിങ്ങനെ ഫ്രണ്ടിൽ കൊടുക്കേണ്ട കാര്യം എന്താണ് നിങ്ങൾക്ക് നാണം കെട്ട പരിപാടിയൊക്കെ ചെയ്യുന്നത്? പല പ്രാവശ്യം ഇന്നല്ല, ഞാൻ 2-3 ദിവസമായി. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഇവർക്ക് ഇതേ പറയാനുള്ളൂ. നിങ്ങൾ എന്തിനും പറയും. ഇനി പത്രപ്രവർത്തനവും അല്ല പറയുന്നത്, വേറെ വല്ല പണിയെന്നാണ് പറയുന്നത്. ഞാൻ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല, എനിക്ക് അത്രയ്ക്കും കളി വരുന്നു. ഞാൻ ഒരു പത്രം എടുത്ത് നോക്കിയപ്പം ഫ്രണ്ട് പേജ് കാണുന്നതാണ്. ഇതൊക്കെയാണ് നിങ്ങൾക്ക് എന്തോരം നല്ല കാര്യങ്ങൾ ഇവിടെ നടക്കുന്നത്, എത്രയോ പ്രശ്നങ്ങൾ ഈ ലോകത്ത്, എന്തോരം പ്രശ്നങ്ങൾ നടക്കുന്നതെന്നൊക്കെ നമ്മൾ സ്ട്രഗിൾ ചെയ്ത് നമ്മളിപ്പോൾ എത്രയോ സേഫ് സോണിൽ നിൽക്കുന്നത് അല്ലേ. ഇതൊന്നും നിങ്ങൾക്ക് പറയാനില്ല. അവരൊക്കെ ചെയ്ത ഒരു നല്ല പ്രവൃത്തി നിങ്ങൾക്ക് പറയാനില്ല. എവിടെയെങ്കിലും ഒരു തെറ്റുണ്ടോ അതുകൊണ്ട് തന്നെ കണ്ടുപിടിച്ച ഉടനെ അത് ഇങ്ങനെ എഴുതി കൂട്ടി വെച്ചേക്കും. നിങ്ങൾക്ക് എന്തിൻ്റെ കേട, വളരെ മോശമാണ്. ശരിക്കും വായിക്കുന്ന ഞങ്ങൾക്ക് പോലും അത്ര അത്രയും ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങളൊക്കെ എന്തൊക്കെ വിചാരിച്ചാലും ആ മനുഷ്യൻ നന്മ, ഈ കേരളത്തിന് വേണ്ടി ആ മനുഷ്യൻ ചെയ്ത കാര്യങ്ങൾ ഒരിക്കലും ചെയ്തില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതൊന്നും മറക്കാനും ഒന്നും പറ്റുന്നവരല്ല മലയാളികൾ. നിങ്ങൾ എന്തൊക്കെ കോപ്രായം കാണിച്ചു കൂട്ടിയെന്ന് പറഞ്ഞാലും ആ മനുഷ്യൻ നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ട് കണ്ടതാണ്. പിണറായി എന്ന വ്യക്തി അല്ലെങ്കിൽ ആ ഒരു ഗവൺമെൻറ്റിൻ്റെ ആ ഒരു രീതികളെ, ഇത്രയും സ്ട്രഗിൾ ചെയ്ത സിറ്റുവേഷൻസൊക്കെ അവർ ഓവർകം ചെയ്യുന്ന ഒരു രീതികൾ, ഇതൊക്കെ അവർക്ക് ഹാൻഡ്സ് ഓഫ് ചെയ്യണമാണ്. അല്ലെങ്കിൽ അവർക്ക് അത്രയേറെ ബഹുമാനം അർഹിക്കുന്ന ആൾക്കാരാണ് അവരെ കൊണ്ടുപോയി താത്തിക്കരുത്. നിങ്ങളൊന്നും ചെയ്തിട്ടില്ല അല്ലെ? ഈ നിങ്ങൾ ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ ചെയ്യുന്നു, ഞാൻ ചോദിക്കട്ടെ, കോൺഗ്രസ്സുകാരൊന്നും ചെയ്തിട്ടില്ലേ? അല്ല, എന്തിന് ചെയ്തിട്ടില്ലേ? എന്തൊക്കെ നാണം കെട്ട പരിപാടി ചെയ്തിട്ടുണ്ട്? ഇതൊന്നും ആരും വിളിച്ചു പറയാൻ നിൽക്കുന്നില്ലല്ലോ. എന്തെങ്കിലും കിട്ടിയതുകൊണ്ട് അത് ഈ സമയത്ത് ഓരോ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകർ പറയുന്ന പോലെ നിങ്ങളെ പോലെയുള്ള മാധ്യമങ്ങൾ ഇങ്ങനെയുള്ള വൃത്തികേട് എഴുതി ഒപ്പിക്കുമ്പോഴത്തേക്കാണ് നമുക്ക് വിഷമം വരുന്നത്. പിന്നെയെങ്കിൽ ഈ കുന്താണ്ടൊക്കെ ഒന്ന് ഒഴിവാക്കുക. നിങ്ങളൊക്കെ എത്ര പറഞ്ഞാലും നാണോ ഇല്ലെന്ന് നമുക്കറിയാം. എന്നാലും മോശമാണ്. രാവിലെ പത്രം വാങ്ങിക്കുന്ന ഞങ്ങൾക്കാണ് ഉളുപ്പ് തോന്നുന്നത്. ഇതൊക്കെയാണല്ലോ വായിക്കുന്നതാണ്, ഇതൊക്കെയാണല്ലോ ഫ്രണ്ട് പേജിൽ കൊടുക്കുക. നിങ്ങളൊക്കെ നല്ല വല്ല പത്രമൊക്കെ എടുത്ത് വായിച്ചു നോക്കുക. ഫ്രണ്ട് പേജിൽ കൊടുക്കാൻ പറ്റിയ ന്യൂസ് എന്താണെന്ന്, എപ്പോഴും ഫ്രണ്ട് പേജിൽ കൊടുക്കാൻ പറ്റിയ ന്യൂസ് എന്താണ്, നമുക്ക് സന്തോഷം തരുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള ന്യൂസുകൾ കൊടുക്കണം. ആദ്യമേ ഇങ്ങനെയുള്ള ബോംബ് സ്ഫോടനം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേറെ. ഇതെന്താണിത്? കോമാളിത്തരോ? മറ്റുള്ളവരെ ഏതാണ്, പൈസ കൊടുത്ത് പത്രം വായിക്കുന്നവരെ എന്താണ്ട് വേറെ എന്താ ഉണ്ടാക്കുന്ന പരിപാടിയാ? മോശമാണ്, വെറും മോശമാണ്.